ഈ വീഡിയോ ജസ്റ്റ് ഞാൻ ഒരു ഇങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് വന്നപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ട്. ടാൻ 3 5 തീറ്റ പ്ലസ് ടാൻ 4 തീറ്റ ഈക്വൽ ടു 1, ദെൻ ടാൻ 3 തീറ്റയുടെ വാല്യൂ. അപ്പൊ പുള്ളി അതിനകത്ത് പറയുന്നത് വെച്ചാൽ ടാൻ 5 തീറ്റ എത്ര തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും, അതായത് ടാൻ 5 തീറ്റ ഇൻറ്റു ടാൻ 4 തീറ്റ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ പുള്ളി പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ടാൻ എ ടാൻ ബി മൾട്ടിപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് വന്നത് 1 ആണെങ്കിൽ എ പ്ലസ് ബി 90 ഡിഗ്രി. ഓക്കെ, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പിന്നെ പറഞ്ഞത് എത്ര തീറ്റ ഉണ്ടെങ്കിലും നമുക്ക് അതേപോലെ ചെയ്യാം. അപ്പോൾ എത്ര തീറ്റ ഉണ്ടെന്ന് വെച്ച കേസ് ഞാൻ എടുക്കുവാണ്, 30 ഡിഗ്രി എടുത്തു, 90 കിട്ടിയല്ലോ സമ്മ്. ടാൻ 30 എത്രയാണ്? ടാൻ 30 വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 30 ബൈ കോസ് 30 ആകുമ്പോഴത്തേക്കും 1 ബൈ റൂട്ട് 3 ഇൻറ്റു 1 ബൈ റൂട്ട് 3 ഇൻറ്റു 1 ബൈ റൂട്ട് 3. ഇത് എത്ര വന്നേ? 1 ബൈ 3 റൂട്ട് 3. ഇത് 1 ആണോ വന്നേ? എത്ര തീറ്റ ഉണ്ടെങ്കിലും പുള്ളി അതിനകത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ എത്ര തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1 കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അതേ കേസ് തന്നെ എടുത്തല്ലോ, ടാൻ തീറ്റ എ പ്ലസ് ബി പ്ലസ് സി 90 എടുത്തപ്പോൾ എനിക്ക് കിട്ടിയില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, ട്രയാങ്കിളിനകം 3 ആംഗിളേ ഉള്ളൂ, അതിൽ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ 2 ആംഗിൾ വെച്ച് നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 90 ഡിഗ്രി ഇൻക്ലൂഡിംഗ് ആയിട്ട് 2 ആംഗിളിൻ്റെ കേസ് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് 2 ആംഗിൾ വെച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ഇത് സോൾവ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറയാം. അത് ഞാൻ രണ്ട് രീതിയിൽ പറയാം. ഒന്ന് നമ്മൾ ജോമെട്രി വശം പറയാം, ഒന്ന് ജസ്റ്റ് തിയറി ആയിട്ടും പറയാം. നമ്മളിപ്പോൾ ആദ്യം ജോമെട്രി വെച്ച് പറയാൻ പോണേ. എ എന്ന് പറയുന്ന ആംഗിളും ബി എന്ന് പറയുന്ന ആംഗിളും എടുത്തു. ഈ സൈഡ് ഞാൻ എക്സ് എന്ന് വിളിച്ചു, ഇതിനെ ഞാൻ വൈ എന്ന് വിളിച്ചു, ഇത് ഹൈപ്പോട്ടനസ് ആൻഡ് എച്ച് എന്ന് വിളിച്ചു. അപ്പോൾ ടാനയുടെ വാല്യൂ എന്താണ്? ടാനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാനെ ഇൻറ്റു ടാൻ ബി ഞാൻ ചെയ്യുവാണ്. ടാനയുടെ വാല്യൂ എത്രയാണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് വൈ ബൈ എക്സ്. ടാൻ ബിയുടെ വാല്യൂ എക്സ് ബൈ വൈ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ എനിക്ക് എക്സും എക്സും ക്യാൻസൽ ആയി, വൈയും വൈയും ക്യാൻസൽ ആയി, 1 വന്നു. എ പ്ലസ് ബിയുടെ വാല്യൂ എന്താണ് ഒരു ട്രയാങ്കിളിൽ? എ പ്ലസ് ബി ഈക്വൽ ടു 90 ഡിഗ്രി. അത് നമ്മൾ ജസ്റ്റ് ജോമെട്രി വെച്ച് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ജസ്റ്റ് തിയറട്ടിക്കൽ വെച്ച് നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്യാന്നുള്ളത് നോക്കാം. ടാൻ എ ഇൻറ്റു ടാൻ ബി ഈക്വൽ ടു 1. അപ്പം ടാൻ എ ഈക്വൽ ടു 1 ബൈ ടാൻ ബി. അപ്പുറത്ത് 1 ബൈ ടാൻ ബി ആയി. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? കോട്ട് ബി എന്ന് എഴുതാം. 1 ബൈ ടാൻ ബി കോട്ട് ബി ആണ്. അപ്പം ഇത് കോട്ട് ബി. ഇനി നമുക്കറിയാം ടാൻ എ ഈക്വൽ ടു ടാൻ 90 മൈനസ് തീറ്റ. ടാൻ 90 മൈനസ് തീറ്റ ഈക്വൽ ടു കോട്ട് തീറ്റ നമുക്കറിയാം. അപ്പം ടാൻ 90 മൈനസ് തീറ്റ കോട്ട് തീറ്റ ആകുമ്പോൾ കോട്ട് ബി എങ്ങനെ എഴുതാം? ടാൻ 90 മൈനസ് ബി. അപ്പം നമുക്ക് ടാൻ വേഴ്സ് രണ്ട് സൈഡ് എടുത്താൽ എ ഈക്വൽ ടു 90 മൈനസ് ബി. അപ്പം എ പ്ലസ് ബി ഈക്വൽ ടു 90 വന്നു. കാരണം എങ്ങനെയാണ്? നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ആ രണ്ട് കേസിലും നമുക്ക് അതേപോലെ തന്നെ വന്നല്ലോ. എ പ്ലസ് ബി 90 നമ്മൾ ട്രയാങ്കിൾ വരച്ച് ജോമെട്രി വെച്ച് ചെയ്തപ്പോഴും നമുക്ക് 90 അറിയാൻ പറ്റി. എ പ്ലസ് ബി നമ്മളെല്ലാ തിയറട്ടിക്കലും നമുക്ക് 90 അറിയാൻ പറ്റി. ഇനി നമ്മൾ കൊടുക്കുമ്പോൾ 5 തീറ്റ പ്ലസ് 4 തീറ്റ നമുക്ക് എത്ര വരും? 90 ഡിഗ്രി. അപ്പം 9 തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി, തീറ്റ ഈക്വൽ ടു 10 ഡിഗ്രി. 3 തീറ്റ ആകുമ്പോഴത്തേക്ക് എത്രയാണ് വാല്യൂ? 30 ഡിഗ്രി. ടാൻ 30 വാല്യൂ എന്താണ്? 1 ബൈ റൂട്ട് 3. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ട്രയാങ്കിളിന് നമ്മൾ ഇങ്ങനെ എടുത്താലും കിട്ടത്തില്ല. ട്രയാങ്കിളിനകം 3 ആംഗിളേ ഉള്ളൂ. അപ്പോൾ 2 ആംഗിളിൻ്റെ കേസ് മാത്രമേ നമുക്കത് സാറ്റിസ്ഫൈ ആകത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള വീഡിയോസ് ഏതെങ്കിലും ഒരു വീഡിയോസ് കാണുകയാണെങ്കിൽ എൻ്റെ ജെന്യൂനിറ്റി ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് കറക്റ്റ് ആണോ നോക്കുക, ഇല്ലെങ്കിൽ പരീക്ഷയ്ക്ക് കൊണ്ടുപോയി തെറ്റിക്കും, നെഗറ്റീവ് മാർക്ക് അടിക്കും. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി നിങ്ങൾ ഷോർട്ട് കട്ട് എപ്പോഴും ശ്രദ്ധിക്കുന്ന, ഷോർട്ട് കട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഷോർട്ട് കട്ടിൽ ഇങ്ങനെ പറയുന്ന പ്രശ്നമുണ്ട്, ഒരു തെറ്റുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ തെറ്റിച്ച് തെറ്റിച്ച് കൊണ്ടുപോകും. അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡ് വയ്ക്കുമ്പോഴും മനസ്സിലാക്കിയ ഒരു കാര്യം ചെയ്യുമ്പോഴുള്ള വ്യത്യാസം, മനസ്സിലാക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാനോ സമയമായാലും നമുക്കത് നെഗറ്റീവായിട്ട് ബാധിക്കത്തില്ല. നമ്മുടെ നോളജ് കംപ്ലീറ്റ് അല്ലെങ്കിൽ അത് നമുക്ക് നെഗറ്റീവായിട്ട് എപ്പോഴും ബാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, 2 ആംഗിളുള്ള കേസിലേ അത് പറ്റത്തുള്ളൂ. ഇനി അഥവാ 3 ആംഗിളിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യാം, നമുക്കത് ചെക്ക് ചെയ്യാം. പക്ഷേ 3 ആംഗിൾ വരുന്ന കേസിൽ എ പ്ലസ് ബി പ്ലസ് സി 90 ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന കേസ് ഏതാണ്? 30 ഡിഗ്രി എടുത്ത് വെച്ച് നോക്കിയെന്ന് വെച്ചോ 90 ആണ്. എ പ്ലസ് ബി പ്ലസ് സി 90 ആണ്. അപ്പോൾ 1 ബൈ റൂട്ട് 3 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 ബൈ റൂട്ട് 3 1 ബൈ 3 റൂട്ട് 3 ആണ്. സാറ്റിസ്ഫൈ ആയില്ല. അങ്ങനെ സാറ്റിസ്ഫൈ ആവണമെന്നാണ് ആ വീഡിയോയിൽ ഞാൻ കണ്ടത്. അപ്പം നിങ്ങളങ്ങനെ ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക.